ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കൊച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എഡിൻബറോ സൂയിലെ വിശേഷങ്ങളാണ്. കോവിഡ് റെസ്ട്രിക്ഷൻസ് ശേഷം ഇപ്പോൾ എഡിൻബറോ സൂ ഓപ്പൺ ആണ്. പക്ഷേ വിസിറ്റേഴ്സിനെ ലിമിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് നമ്മൾ സൂവിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു എൻട്രൻസ് ആണിത്. അവിടെ നിന്ന് സ്റ്റേഴ്സ് കയറി നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് മീർ കാറ്റ്നെയാണ്. സദേൺ ആഫ്രിക്കയിൽ കണ്ടുവരുന്ന കൊച്ച് മംഗൂസ് ടൈപ്പിലുള്ള ഒരു ജീവിയാണ് ഈ മീർ കാറ്റ്സ്. നിങ്ങൾക്ക് കാണാൻ വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയ ജീവി. ഒരു ഡേ ഔട്ടിന് പറ്റിയ നല്ലൊരു ലൊക്കേഷനാണിത്. അങ്ങനെ നമ്മൾ മീർ കാറ്റിനെ കണ്ട് അങ്ങോട്ട് നടക്കുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ചിലിയൻ ഫ്ലെമിംഗോസിനെയാണ്. നല്ല അതിമനോഹരമായ കളറ്, നല്ല രസമുണ്ടാവും നിങ്ങളെ കാണാനായിട്ട്. ഇതൊരു 82 ഏക്കേഴ്സിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന സൂ ആണ്. 2500 പരം ജീവികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, കുറേയധികം കൺസർവേഷൻ പ്രോജക്ട്സുകളൊക്കെ റൺ ചെയ്യുന്ന ഒരു സൂ ആണ് ഈ എഡിൻബറോ സൂ. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ചിമ്പാൻസി എൻക്ലോഷേഴ്സിലേക്കാണ്. ബുഡോങ്കോ ട്രെയിൽസ് എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു 16-17 ചിമ്പാൻസീസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇതൊരു ഫീഡിങ് ടൈമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ മേളിൽ നിന്ന് ഈ സൂവിലെ ഒരു എംപ്ലോയി ഇങ്ങനെ അതിനെ ഫീഡ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ചിമ്പാൻസികളും ഈ കയറി തൂങ്ങി ആ ഭാഗത്തോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് ഈ ഷെയ്ഡ്സ് കാണുന്നത് അതിൻ്റെ ഗ്ലാസ്സിലുള്ള ചെറിയ അഴുക്കാണ്, അതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല. എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ചിമ്പാൻസീസിനെ ഫീഡ് ചെയ്യുന്നതും അതുങ്ങൾ ഇറങ്ങി കയറി തൂങ്ങി ഇറങ്ങി വരുന്നതൊക്കെ. ലിമിറ്റഡ് നമ്പർ ഓഫ് വിസിറ്റേഴ്സിനെ അവർ അലവ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെഷേഴ്സൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. റെസ്റ്റോറൻറ്റും അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇനി നിങ്ങൾ കാണുന്നത് ബാൻഡഡ് ആർക്കർ ഫിഷിനെയാണ്. ഇൻഡോ പസഫിക് ഓഷ്യൻസിലൊക്കെ കാണുന്ന ടൈപ്പിലുള്ള ഒരു തരം ഫിഷാണിത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് പോകുന്നത് ഒരു ചെറിയ ബേർഡ്സിനെയൊക്കെ വാച്ച് ചെയ്യുന്ന ഒരിതാണ്. അവിടെ കണ്ടതിൽ ഏറ്റവും പെക്യുലിയറായിട്ട് എനിക്ക് തോന്നിയത് ഈ വിക്ടോറിയൻ ക്രൗൺഡ് പീജിയനാണ്. നല്ല രസമല്ലേ ഇതിനെ കാണാൻ. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ലിവിംഗ് ലിങ്ക്സ് സെന്ററിലേക്കാണ്. അവിടെ കുറച്ച് മങ്കിയുടെ കളക്ഷൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ദ ബ്രൗൺ കപ്പൂച്ചിൻ മങ്കീസിനെയാണ്. ഇവ മെയിൻലി സൗത്ത് അമേരിക്കൻ നേറ്റീവ്സ് ആണ്. ആമസോൺ ബേസിനിലും അതിൻ്റെ നിയർ ബൈ പ്ലേസസിലൊക്കെയാണ് ഇവയെ കണ്ടുവരുന്നത്. കൂടുതലും റെയിൻ ഫോറസ്റ്റ് ഏരിയയിലാണ് ഇവയുടെ താമസം. വളരെ ക്യൂട്ടായിട്ടുള്ളതാണ്. ഒരു 3-5 kg ആണ് വെയിറ്റ് വരുന്നത് ഇവരുടെ. മെയിൽസിനാണ് ഫീമെയിൽസിനേക്കാളും വലിപ്പം കൂടുതൽ. പുള്ളിക്കാരൻ എന്തോ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ഇത് ചെറിയ സ്ക്വിറൽ ടൈപ്പ് മങ്കീസ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് റെഡ് പാണ്ടയുടെ ഇതിലേക്കാണ്. അവിടെ ഒന്നേ ഉള്ളൂ ആ റെഡ് പാണ്ട. പക്ഷെ അത് ആരെയും മൈൻഡ് ചെയ്യുന്നില്ല, ഉറങ്ങുവാൻ തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കോയാല ടെറിറ്ററിയിലേക്കാണ്. അവിടെ ലോങ് ക്യൂ ആയിരുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല. കാരണം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാൻ സമയം കിട്ടില്ല. നെക്സ്റ്റ് വി ആർ ഹെഡിങ് ടു വൊലാബി ഔട്ട് ബാക്ക്. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ വൊലാബി ടൈപ്പിലുള്ള കംഗാറിനെയും ജോയിനൊക്കെ കാണാനായിട്ട് നമുക്കിവിടെ പറ്റും.
കോവാല മിസ്സായാലും വല്ലാബിനെ കാണാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ അധികം തിരക്കില്ലായിരുന്നു. പിന്നെ ഈ വാക്കിംഗ് ട്രെയിനിൽ തന്നെ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം, കാരണം അതിൻ്റെ അടുത്തോട്ടൊന്നും പോകരുതെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വി ഗോ ടു ദ ജയന്റ് പാണ്ട എക്സിബിറ്റ്. അപ്പോൾ ജയന്റ് പാണ്ടാസിനെ കീപ്പ് ചെയ്തിരിക്കുന്ന എൻക്ലോഷേഴ്സാണ് ഇവിടെ. ഒത്തിരി കുറച്ച് വിസിറ്റേഴ്സും ഉണ്ട് അവിടെ. രണ്ട് പാണ്ടാസാണ് ഉള്ളത് അവിടെ, ഒരു ഫീമെയിലും ഒരു മെയിലും. അപ്പം ഇവിടെയും ഫീഡിങ് സെഷനാണ്. പാണ്ട ആരെയും മൈൻഡ് ചെയ്യുന്നില്ല, ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ടന്റ്സ് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അടുത്ത തവണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടും ഫാമിലി ആയിട്ടും ഷെയർ ചെയ്യാം. ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. അഡൾട്ട് എൻട്രി ഫീ 22 pounds, ചിൽഡ്രന് 12.50 pounds ആണ് തോന്നുന്നു. ടൈഗറിനെ കണ്ടതിന് ശേഷം നമ്മളിനി നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഏഷ്യാറ്റിക് ലയൺസിനെയാണ്. അപ്പോൾ നമുക്ക് ഏഷ്യാറ്റിക് ലയൺ ഹൗസിലോട്ട് പോകാം. അവിടെ ഒരു നീണ്ട ക്യൂ തന്നെയുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് മേളിൽ നിന്ന് അവരെ വ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഗ്ലാസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏഷ്യാറ്റിക് ലയൺസ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ലയൺസിനേക്കാളും വലിപ്പത്തിൽ കുറച്ച് കുറവാണ്. പിന്നെ എല്ലാവരും വിശ്രമിക്കുന്ന ഒരു സ്റ്റേജിലാണ്, എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുവാണ്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി മൃഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒത്തിരി കൺസർവേറ്റീവ് പ്രോഗ്രാംസ് ഇവിടെയുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് വിസായൻ സ്പോട്ടഡ് ഡിയേഴ്സ് ആണ്. ഇവ എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ പെടുന്നവയാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ എഡിൻബറ സൂവിലെ മേജർ അട്രാക്ഷൻ ആയിട്ടുള്ള പെൻഗ്വിൻ റോക്കിലേക്കാണ്. ഈ പെൻഗ്വിൻ റോക്സ് എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ലാർജസ്റ്റ് പെൻഗ്വിൻ പൂളാണ്. ഇവിടെ ഒരു 100-ഓളം പെൻഗ്വിൻസിനെ ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടുള്ള റോക്ക് ഹോപ്പർ പെൻഗ്വിൻസിനെ നമുക്കിവിടെ കാണാൻ പറ്റും. അവരെ നമ്മളെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണിന് മേളിലായിട്ട് ബ്രൈറ്റ് യെല്ലോ കളർ ഫെദേഴ്സ് ഉണ്ട്. പിന്നെ 3 different സ്പീഷീസിലുള്ള പെൻഗ്വിൻസിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ പെൻഗ്വിൻസിനെയൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് ഇവരുടെ ഈ ഒരു ദിവസത്തെ ഫീഡിന് മാത്രമായിട്ട് ഒരു 150 pounds ചിലവുണ്ടെന്നാണ് അവരവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവരെ സ്പോൺസർ ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടുള്ള റോക്ക് ഹോപ്പർ പെൻഗ്വിൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒത്തിരിയേറെ കൺസർവേറ്റീവ് വർക്ക്സ് റോയൽ സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് സ്കോട്ട്ലൻഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇതേ നിങ്ങൾക്ക് കാണാവോ, അതേ നമുക്ക് ഒരെണ്ണത്തിന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് റോക്ക് ഹോപ്പർ ടൈപ്പിലുള്ള പെൻഗ്വിൻ. അതിൻ്റെ കണ്ണിൻ്റെ മേൽഭാഗത്ത് നിന്നും യെല്ലോ കളറിലുള്ള ബ്രൈറ്റ് യെല്ലോ ഫെദേഴ്സ് കിടപ്പുണ്ട്. അങ്ങനെയാണ് നമുക്ക് അതിനെ ബാക്കിയുള്ളവയിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എഡിൻബറ സൂവിലെ കാഴ്ചകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പെൻഗ്വിൻ റോക്സിലെ കാഴ്ചകളാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യണേ. സോ എല്ലാവരും ഹാപ്പിയാണ്. സോ ദേ ആർ പ്ലേയിങ് ഇൻ ദ വാട്ടർ.
കുറച്ച് പേര് അവിടെ അതിൻ്റെ പോണ്ടിന് കരയ്ക്ക് നിന്നുകൊണ്ട് സൺബൈത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് അവിടെ നിങ്ങൾക്ക് കാണാം വാട്ടർഫോളിൻ്റെ താഴെ നിൽക്കുന്നുണ്ട്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. ഇത് ഇവിടെ ആർക്കും എന്തോ കഴിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇതേ അതും കൊണ്ട് പതുക്കെ പതുക്കെ ഓടി വരുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് വെള്ളത്തിലോട്ട് തന്നെ പോകുന്നു. നല്ല രസമാണ് ഇവർ കണ്ടു നിൽക്കാനായിട്ട്. സമയം പോണതറിയത്തില്ല. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈ പെൻഗ്വിൻ പൂളൊക്കെ കണ്ടു കഴിഞ്ഞുമ്പോൾ ഒത്തിരി അനിമൽസിനെ കാണാം, പെൻഗ്വിൻസിനെ കാണാം. ഇതൊക്കെ നമുക്ക് എന്നും കാണാൻ കിട്ടുന്ന കാഴ്ചയില്ലല്ലോ. പിന്നെ പെൻഗ്വിൻ വോക്സും പെൻഗ്വിൻ്റെ ഷോയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കോവിഡ് റെസ്ട്രിക്ഷൻസിൻ്റെ ഭാഗമായിട്ട് നിർത്തിവെച്ചിരിക്കുവാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് മെഷേഴ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉള്ളതുകൊണ്ട്. ഇപ്പം ഇതിന് മേളിൽ കൂടെ നമുക്ക് നടക്കുമ്പോൾ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ റെഡ് ഹെയർ ഹോഗിനെ കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാവോ ഇത്? ഇത് ആക്ച്വലി ആഫ്രിക്കൻ നേറ്റീവാണ്. സ്വാമ്പിലും അതുപോലെ തന്നെ റെയിൻ ഫോറസ്റ്റിലും നിയർ റിവേഴ്സ് സൈഡിലൊക്കെ ആയിട്ടാണ് ഇവരുടെ വാസസ്ഥലം. ബ്ലാക്ക് സ്റ്റോക്ക് ഞങ്ങൾക്ക് ഫോട്ടോയ്ക്ക് പോസൊക്കെ ചെയ്ത് തന്നു. ഇനി നമ്മൾ പോകുന്നത് പെലിക്കൻ വാക്ക് ത്രൂയിലേക്കാണ്. അപ്പം നല്ലൊരു ഡേ ഔട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പല ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള ബേർഡ്സിനെയും അനിമൽസിനെയൊക്കെ കാണാൻ പറ്റി. കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഫാമിലി എന്താ പറയുക ഔട്ടിങ്ങിന് പറ്റിയൊരു സ്ഥലം. സൂ വിസിറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് സോവനിയേഴ്സൊക്കെ വാങ്ങിക്കാനായിട്ടൊരു സോവനിയർ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കീ ചെയിൻസും ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഈ റോക്ക് ഹോപ്പറിൻ്റെ കീ ചെയിൻ നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നല്ലേ. പിന്നെ ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ്, പെൻഗ്വിൻസിൻ്റെ ഒക്കെ ഉള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്, പേപ്പർ വെയിറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ എല്ലാം നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. അധികം വിലയൊന്നുമില്ല. പിന്നെ അനിമൽസിൻ്റെ ഒക്കെ ചെറിയ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം വേണമെന്ന് തോന്നും. ചെറിയ ടൈഗറിനെയും പാണ്ടേനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ ഇടാം. നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. ദെൻ കീപ് ഓൺ ട്രാവലിംഗ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു സമയം നേരുന്നു. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.